വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. മധ്യപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയിലെ സംസ്ഥാനത്ത് പശുവിന്റെ പേരിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു. അതായത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ഇത് വ്യാപകമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരുന്നു. 2015, 2016, 2017, 2018 കാലയളവിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2018 ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഒരു വലിയ വിജയമുണ്ടായി. ആ സമയത്ത് കമൽനാഥ് അധികാരത്തിലേറിയ ഉടൻ തന്നെ അവിടെ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പശുവിന്റെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന, ദളിതരെ വേട്ടയാടുന്ന ആളുകളെ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടിക്രമങ്ങളിലേക്ക് വിധേയരാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേക നിയമം അവിടെ കൊണ്ടുവരികയും ചെയ്തു. ശക്തമായ നിയമമായിരുന്നു കമൽനാഥ് സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ കമൽനാഥ് സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ വീണ സമയത്ത് വീണ്ടും ശിവരാജ് ചൗഹാനും ടീമും അധികാരത്തിലേറിയ നേരം ആ നിയമം അവർ മാറ്റിവെച്ചു. ഈ അവസരത്തിൽ അവർ വീണ്ടും സംഘപരിവാറിന്റെയും ബജരംഗദളിന്റെയും പ്രവർത്തകർ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ, ദളിതരെ ഒരു കാരണവുമില്ലാതെ വെറുതെ കിട്ടുന്ന സമയത്ത് ഒന്ന് തല്ലിക്കളയാം, അല്ലെങ്കിൽ കൊന്നുകളയാം, ആക്രമിച്ച് കളയാം എന്ന് തോന്നുമ്പോൾ മുസ്ലിങ്ങളെയും ദളിതരെയും ഒരു കാരണവുമില്ലാതെ പശുവിന്റെ പേര് പറഞ്ഞ് ക്രൂരമായി ആക്രമിച്ചു. നിരവധി നിരവധി സംഭവവികാസങ്ങൾ. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത്. രണ്ട് ബജരംഗദൾ നേതാക്കന്മാർ പശുവിലേക്ക് കാറിടിച്ച് കാറ് നേരെ മറിഞ്ഞ് കിണറിലേക്ക് വീഴുകയും ആ കിണറിൽ വെച്ച് ഡ്രൈവറായ ജോഷി എന്നറിയപ്പെടുന്ന ബജരംഗദളുമായിട്ട് അടുപ്പമുള്ള അയാൾ രക്ഷപ്പെടുകയും എന്നാൽ ബജരംഗദളിന്റെ ജില്ലാ നേതാവും അതുപോലെ തന്നെ ബജരംഗദളിന് കീഴിലുള്ള ഒരു സംഘടനയുടെ കോർഡിനേറ്ററുമായിട്ടുള്ള രണ്ട് നേതാക്കന്മാർ ആ കിണറ്റിൽ വെച്ച് മരിച്ചു, അതായത് അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ രണ്ടുപേരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പശുവിന്റെ പേരിൽ അവിടെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്രമണങ്ങൾ, മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലടക്കം ഇവർ ആരോപണ വിധേയരാണ്, ഒപ്പം പ്രതികളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആ രണ്ടുപേരുടെ വാഹനമാണ് പശുവിലേക്ക് ഇടിക്കുകയും പിന്നീട് കിണറിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തത്. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ അവനവൻ തന്നെ വീഴുന്നു എന്ന് പറയുന്നതിന്റെ വസ്തുതയായിരുന്നു ഈ സംഭവം. അതായത് ഈ രണ്ട് ബജരംഗദളിന്റെ നേതാക്കന്മാർ വ്യാപകമായി അവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള, നിരപരാധികളായിട്ടുള്ള, ദളിതരായിട്ടുള്ള ആളുകളെ പശുവിന്റെ പേര് പറഞ്ഞ് പശു കടത്തുന്നു എന്നാരോപിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ട് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ അവർ ഒരു കാരണവുമില്ലാതെ ഇരയാക്കി. അതിനുള്ള തിരിച്ചടിയാണോ എന്നറിയില്ല. ദൈവം കൊടുത്ത മറുപടി എന്നാണ് ചില സോഷ്യൽ മീഡിയ വാളുകളിൽ എഴുതിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. വാഹനത്തിലൂടെ വരുന്ന സമയത്ത് നിറഞ്ഞു നിന്നിരുന്ന പശുവിലേക്ക് ഇടിച്ച് വാഹനം തെറിച്ച് ഒരു കിണറിലേക്ക് വീഴുകയും അവിടെ വെച്ച് ഈ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന്റെ പേരിൽ മനുഷ്യരെ വേട്ടയാടിയ, നിരപരാധികളെ ഉപദ്രവിച്ച ആളുകൾക്ക് പശുവിന്റെ പേരിൽ തന്നെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മധ്യപ്രദേശിൽ ഇത്തരത്തിലുള്ള ബജരംഗദളിനെ പോലെയുള്ള സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് ആളുകൾ കാരണമില്ലാതെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ട്. എന്തായാലും മുകളിൽ ദൈവം എന്ന് പറയുന്ന ഒരു മഹാസത്യമുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് താഴെ വരുന്ന വ്യാപകമായിട്ടുള്ള കമന്റുകൾ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.